ജെയിംസിൽ ബക്കിങ്ങാം എന്ന് പറയുന്ന വ്യക്തി, ഹീ വാസ് എ സപ്പോർട്ടർ ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ബ്രിട്ടീഷുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ജെയിംസിൽ ബക്കിങ്ങാമിനെ വിളിക്കാം. ഹീ ഈസ് ദ ഫസ്റ്റ് റിയൽ ജേർണലിസ്റ്റ് എന്ന് പല ഹിസ്റ്റോറിയൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജെയിംസിൽ ബക്കിങ്ങാമിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹം ഹീ വാസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫിഗർ ഇൻ ഇന്ത്യൻ ജേർണലിസം. ഇന്ത്യൻ ജേർണലിസത്തിലെ ഒരു നമുക്കെന്താ പറയുക, അധികായനായ ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഹീ ഈസ് എ വെരി ഫേമസ് പേഴ്സൺ ഇൻ ഇന്ത്യൻ ജേർണലിസം. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇദ്ദേഹം തുടങ്ങിയ ജേർണലിൻ്റെ പേര് കൽക്കട്ട ജേർണൽ എന്നായിരുന്നു. 1818 ദിഗ്ദർശൻ തുടങ്ങിയ അതേ വർഷം തന്നെയാണ് ഇതും തുടങ്ങിയത്. എഗെയിൻ കൽക്കട്ടയിൽ തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൽക്കട്ട ജേർണൽ തുടങ്ങുന്നത് ഇദ്ദേഹം എന്ന് വെച്ചാൽ അതൊരു പബ്ലിക്കേഷനായിട്ട് തുടങ്ങുന്നത് ഇദ്ദേഹം ആയിരുന്നെങ്കിൽ പോലും, ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഉദ്ദേശം, ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് മെർച്ചൻസ് അവരുടെ കുറച്ച് എന്താ പറയുക, അവരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതായത് അവരുടെ കുറച്ച് ബിസിനസ് താല്പര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു പത്രമാണ്. പക്ഷെ പിന്നീടത് ജെയിംസിൽ ബക്കിങ്ങാം ഏറ്റെടുക്കുകയും അത് ആളുകൾക്കുതകുന്ന രീതിയിൽ നല്ലൊരു പത്രമാക്കി മാറ്റുകയും ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ കൂടുതലായിട്ടും ഇന്ത്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഇന്ത്യൻസിനെ സംബന്ധിക്കുന്നു പറയുമ്പോൾ, അദ്ദേഹം ഇന്ത്യൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ നിന്ന് പോകണം എന്ന് തികച്ചും ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ജെയിംസിൽ ബക്കിങ്ങാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഏറ്റവും വലിയ സവിശേഷതകൾ എന്ന് പറയുന്ന അതിൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഒരു റീഡേഴ്സ് കോളം ഉണ്ടായിരുന്നു. റീഡേഴ്സ് ഫോറം. ഈ റീഡേഴ്സ് ഫോറത്തിലൂടെയാണ് അദ്ദേഹം ആളുകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് ആളുകൾക്കുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ആളുകൾക്കുണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂസ്, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്നെഴുതാൻ പറ്റുന്ന ഒരു ഫോറം അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ തുറന്നു കൊടുത്തു. അത് ആർക്കും ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു ഫോറമായിരുന്നു റീഡേഴ്സ് ഫോറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഗെയിൻ ഒരു കറസ്പോണ്ടൻസ് കോളം എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിൽ വേണം നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് എഴുതാൻ പറ്റുന്ന ഒരു കോളമായിട്ടാണ് അതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് എ ബൈ വീക്ക്ലി. ആഴ്ചയിൽ 2 മാത്രം പുറത്തിറങ്ങുന്ന ഒരു വീക്ക്ലി ആയിരുന്നു അത്. 8 പേജാണ് അതിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന് 1 രൂപ സബ്സ്ക്രിപ്ഷൻ റേറ്റിലാണ് അത് വിൽക്കപ്പെട്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാഡ് പൊളിറ്റിക്കൽ, കൊമേഴ്ഷ്യൽ, ലിറ്റററി ന്യൂസ് ആൻഡ് വ്യൂസ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധ വ്യാപാര സംബന്ധമായിട്ടുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യാപാരം അതുപോലെ വാണിജ്യ സംബന്ധമായിട്ടുള്ള ന്യൂസുകളുണ്ടായിരുന്നു. അതുപോലെ ലിറ്റററി എന്ന് പറയുമ്പോൾ സാഹിത്യപരമായിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഒക്കെ അതിൽ വന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് സാഹിത്യത്തിനൊരു പ്രത്യേക കോളം തന്നെ മാറ്റിവെച്ചിരുന്നു. അതിൽ അദ്ദേഹം വെസ്റ്റേൺ സാഹിത്യം, വിദേശ സാഹിത്യത്തെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സാഹിത്യകാരെയും കൂടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇത് ഇന്ത്യൻസിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ, ഇദ്ദേഹം ആരെയും ഭയപ്പെട്ടിരുന്നില്ല. ഹീ വാസ് എ വെരി വാട്ട് യു സേ വെരി ബ്രേവ് പേഴ്സണാലിറ്റി. വളരെ ധീരനായ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അഡ്മിനിസ്ട്രേഷനെയൊന്നും ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊന്നും അദ്ദേഹം ഒട്ടും തന്നെ വില കൽപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് തുറന്നെഴുതണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് ആരാണ് ഇന്ത്യൻസിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് ആര് തടസ്സം നിൽക്കുന്നു, അവർക്കെതിരെ എഴുതാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ജെയിംസിൽ ബക്കിങ്ങാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒത്തിരി ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻസിൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ രാജാറാം മോഹൻ റോയുടെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു ജെയിംസിൽ ബക്കിംഗ്ഹാം. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ, ജെയിംസ് ഇൽ ബക്കിംഗ്ഹാമിൻ്റെ പത്രങ്ങളിൽ പലപ്പോഴും രാജാറാം മോഹൻ റോയുടെ പല പ്രവർത്തനങ്ങളും, ബ്രഹ്മസമാജത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സതി എന്നുള്ളൊരു, നമുക്കെല്ലാവർക്കും അറിയാം, സതി എന്നൊരാചാരം പണ്ടേ മുതൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് നിർത്തലാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് സതിയെക്കുറിച്ച് വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു വ്യക്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ ജെയിംസ് ഇൽ ബക്കിംഗ്ഹാമിനെ വിളിക്കാം. അതിന് വേണ്ട രീതിയിലുള്ള, അതിന് അത് എങ്ങനെയും നിർത്തലാക്കാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാഴ്ചവെക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും അദ്ദേഹം മടിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇദ്ദേഹം ഈവൻ അന്നത്തെ കാലത്ത് പോലീസുകാർ, അതായത് അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് ഓഫീസേഴ്സ് വളരെ മോശമായിട്ടാണ് അന്ന് ആളുകളോട് ഇടപെടുകയും, അല്ലെങ്കിൽ അവർ കാരണം തന്നെ കൽക്കട്ട സ്ട്രീറ്റ്സ് ഒന്നും തന്നെ സേഫ് ആയിരുന്നില്ല. ബ്രിട്ടീഷ് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ കാവൽക്കാരാവേണ്ട ഒരു സാഹചര്യത്തിൽ അവരെ പേടിച്ച് ആളുകൾക്ക് വീടുകളുടെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ജെയിംസ് ഇൽ ബക്കിംഗ്ഹാം അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിൽ വിമർശിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ബോൾഡ് റൈറ്റിംഗ്, അതായത് ഒന്നിനെയും കൂസാതെയുള്ള ഇങ്ങനെയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ വളരെ മോശമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ അതിനെയൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടിരുന്നതും. അദ്ദേഹത്തെ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ജോൺ ആഡം, ആദ്യം ബാരൺ ഹേസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ. അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു പീരീഡ് കഴിഞ്ഞ സമയത്ത് ജോൺ ആഡം ആയിരുന്നു പിന്നീട് വരുന്നത്. അദ്ദേഹം ഹി വാസ് ഡിപ്പോർട്ടഡ്. ദിസ് ജോൺ ആഡത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ജെയിംസ് ഇൽ ബക്കിംഗ്ഹാമിനെ നാടുകടത്തി, ഇംഗ്ലണ്ടിലേക്ക് നാടുകടത്തി. ദാറ്റ് വാസ് ഇൻ ദിയർ 1823, 1823 അദ്ദേഹത്തെ നാടുകടത്തുകയായിരുന്നു. പിന്നീട് ഈ നാടുകടത്തുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ എല്ലാത്തരം പ്രോപ്പർട്ടീസും ഇദ്ദേഹം ഇന്ത്യയിൽ വിട്ടിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ കൽക്കട്ട ജേണൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സ്, രണ്ട് ഇംഗ്ലീഷ് ഫ്രണ്ട്സ് തന്നെയാണ്, സാൻഡ്ഫോർഡ് അർനോട്ട് അതുപോലെ ജെയിംസ് സുതർലാൻഡ്, ഇവർ രണ്ടുപേരുമാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ. ഇവരെ അത് ഏൽപ്പിക്കുകയും ഈ പത്രം ഏൽപ്പിക്കുകയും അവരുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതുപോലെ തന്നെ അദ്ദേഹം വിദേശത്ത് ഇംഗ്ലണ്ടിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇന്ത്യ ആക്ച്വലി അവിടെ നിന്ന് വേറൊരു പത്രം കൂടി ആരംഭിച്ചു, ഓറിയൻ്റ് ഹെറാൾഡ് എന്ന പേരിലും ആ പത്രം ആരംഭിക്കുകയും, പക്ഷേ ഓറിയൻ്റ് ഹെറാൾഡിലും ഇദ്ദേഹം കൂടുതലായിട്ട് ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ടും ഇദ്ദേഹം ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇൻഡിപെൻഡൻസ് വരെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹി വാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭയങ്കര ഒരു ഫ്രണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഹി വാസ് എ ഗ്രേറ്റ് സപ്പോർട്ടർ ഓഫ് ഇന്ത്യൻ റൂൾ. അതുപോലെ അദ്ദേഹം അവിടെ ചെന്നിട്ടാണെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ നിന്ന് പോരാടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ അവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു മെമ്പറും കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോയിസ് നല്ലപോലെ നമുക്ക് വേണ്ടി റേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ്, ഇപ്പം കൽക്കട്ട ജേണലിൻ്റെ എല്ലാ അവകാശങ്ങളും കൊടുത്തിട്ടാണ് അയാൾ അദ്ദേഹം പോകുന്നത്. പക്ഷേ ഇവിടെ കൽക്കട്ട ജേണലിന് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല, അത് പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേഗം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, അതായത് നാട് കടത്തുകയും ചെയ്തു. അപ്പം അങ്ങനെ കൽക്കട്ട ജേണല് ക്ലോസ് ഡൗൺ ചെയ്യുകയും ആയിരുന്നു ഉണ്ടായത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജെയിംസ് ഇൽ ബക്കിംഗ്ഹാമിനെ കുറിച്ച് പറയാനുള്ളത്. ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് വൺ ഓഫ് ദി, ചില ഹിസ്റ്റോറിയൻസെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. രംഗസ്വാമി പാർത്ഥസാരഥി പോലുള്ള വലിയ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഹി ഈസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ജെയിംസ് ഇൽ ബക്കിംഗ്ഹാമിനെ കുറിച്ച്.